പൃഥ്വിരാജ് സുകുമാരൻ. നടൻ സുകുമാരൻ ആരാണെന്ന് ചോദിച്ചാൽ പൃഥ്വിരാജിൻ്റെ അച്ഛനാണെന്ന് തിരുത്തി പറയേണ്ട രീതിയിലേക്ക് അച്ഛനേക്കാൾ ഒരുപാട് ഉയരത്തിൽ വളർന്നിരിക്കുന്ന മകൻ. നടൻ, സംവിധായകൻ, നിർമ്മാതാവ്, ഗായകൻ തുടങ്ങിയ നിലകളിൽ പൂർണ്ണമായും ശോഭിച്ചു നിൽക്കുന്ന മലയാളത്തിലെ മുൻനിര താരം. പൃഥ്വിരാജ് എന്ന താരത്തിൻ്റെ ഉദയവും വളർച്ചയും പതനവും തിരിച്ചുവരവും എല്ലാം നമ്മൾ പ്രേക്ഷകരുടെ കൺമുന്നിൽ കൂടിയായിരുന്നു. പൃഥ്വിരാജ് എന്ന എല്ലാവരുടെയും രാജുവേട്ടനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിന് ശേഷമുള്ള നിലപാടുകളിലെ ചില വ്യതിയാനങ്ങളെ പറ്റിയുമൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1982 ജനിച്ച പൃഥ്വിരാജ് തൻ്റെ 20 വയസ്സിലാണ് സിനിമ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. ഒരു നെപ്പോട്ടിസം പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈസി എൻട്രിയാണ് സിനിമയിലേക്ക് അദ്ദേഹത്തിന് ലഭിച്ചത്. രഞ്ജിത്തിൻ്റെ നന്ദനമാണ് ആദ്യ ചിത്രമെങ്കിലും നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ അവന് മുണ്ടൊരു രാജകുമാരിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം. ഒരു പതിഞ്ഞ സ്വാഭാവികമായ കരിയർ ഗ്രാഫാണ് പൃഥ്വിരാജിൻ്റേത്. വലിയ വിജയങ്ങളോ പരാജയങ്ങളോ അവകാശപ്പെടാനില്ലാതെ വളരെ സ്വാഭാവികമായ രീതിയിൽ കുറേ നല്ല ചിത്രങ്ങളുടെ ഭാഗമായി മലയാളത്തിൽ അവതാനം തൻ്റെ ഇരിപ്പിടം ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു. 2006 വാസ്തവത്തിലൂടെ കേരള സ്റ്റേറ്റിൻ്റെ മികച്ച നടനുള്ള അവാർഡ് വാങ്ങി തന്നിലെ നടൻ്റെ മാറ്റ് ഒന്നുകൂടി അദ്ദേഹം കൂട്ടുകയുണ്ടായി. ഒരുപാട് പുതുമുഖ താരങ്ങൾ മലയാളത്തിൽ ഈ സമയങ്ങളിൽ വന്നുകൊണ്ടിരുന്നുവെങ്കിലും മലയാളികളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ യുവാക്കൾക്ക് തമിഴിലെയും തെലുങ്കിലെയും താരങ്ങളോടായി കൂടുതൽ പ്രിയം. അല്ലു അർജുനും വിജയ്ക്കും സൂര്യക്കുമെല്ലാം കേരളത്തിൽ ഇത്രയധികം ഫാൻസിനെ നേടിയെടുക്കാൻ സാധിച്ചത് തന്നെ ആ സമയത്ത് മലയാളം ഇൻഡസ്ട്രിയിലുണ്ടായിരുന്ന യുവ നടന്മാരുടെ ദാരിദ്ര്യം കൊണ്ട് തന്നെയാണ്. ഈ സമയത്താണ് 2010 പുതിയ മുഖം എന്ന ആക്ഷൻ ചിത്രത്തിലൂടെ പൃഥ്വിരാജ് തൻ്റെ ഹീറോയിസം കാണിച്ചുകൊണ്ട് ഒരു സിനിമയായി വരുന്നത്. സിനിമ വിജയിച്ചു എന്ന് മാത്രമല്ല, ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് പൃഥ്വിരാജിനുള്ള പ്രമോഷൻ സാധ്യത കൂടി ആ ചിത്രം ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ അന്ന് മുതലാണ് അദ്ദേഹത്തിന് തൻ്റെ കരിയർ ഗ്രാഫിന് ക്ഷതം ഏൽക്കാൻ തുടങ്ങിയതും. ഭാര്യയോടൊപ്പം പിന്നീട് അദ്ദേഹം നൽകിയ ചില ഇൻ്റർവ്യൂസ് വലിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചു. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒരു ദാക്ഷിണ്യവുമില്ലാതെ വിമർശിച്ച പൃഥ്വിരാജ് നേരിട്ടത് തൻ്റെ കരിയർ ഇല്ലാതാകുന്ന തരത്തിലുള്ള എതിർപ്പുകളായിരുന്നു. 50 വയസ്സ് കഴിഞ്ഞ സൂപ്പർ സ്റ്റാറുകൾ ആടിപ്പാടുന്നതിനെ പറ്റിയും ഞാനൊരു സൂപ്പർ സ്റ്റാർ ആണെന്ന് സ്വയം പറഞ്ഞും സോഷ്യൽ മീഡിയയിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഏക നടൻ തൻ്റെ ഭർത്താവാണെന്ന സുപ്രിയയുടെ പരാമർശങ്ങളുമെല്ലാം തന്നെ പ്രേക്ഷക സമൂഹം വെറുപ്പോടെയാണ് ഏറ്റെടുത്തത്. വൻ വിജയങ്ങൾ ആകേണ്ട പൃഥ്വിരാജിൻ്റെ പിന്നീടുള്ള നല്ല സിനിമകൾ പോലും ശരാശരി വിജയങ്ങളിലേക്കും അല്ലാത്ത സിനിമകൾ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്കും വീണു. പൃഥ്വിരാജിൻ്റെ ആരാധകനാണെന്ന് പോലും തുറന്നു പറയാൻ പറ്റാത്ത വിധം അദ്ദേഹത്തെ എല്ലാവരും എതിർത്തു. സമൂഹ മാധ്യമങ്ങൾ തങ്ങളുടെ ശൈശവ ദശയിലായ സമയമായിരുന്നു അത്. ട്രോളുകൾ ഒന്നും ഇല്ലാത്ത സമയത്ത് കൂടി പൃഥ്വിരാജിൻ്റെ എഡിറ്റ് ചെയ്ത മോശം ചിത്രങ്ങൾ പ്രചരിച്ചുകൊണ്ടിരുന്നു. അഹങ്കാരി എന്ന വിളിയും തികഞ്ഞ അവജ്ഞയോടെയും പൃഥ്വിരാജിന് സമൂഹം ഏറ്റെടുത്തു. ചുരുക്കി പറഞ്ഞാൽ ഫീൽഡ് ഔട്ട് എന്ന വക്കിലേക്ക് പൃഥ്വി വീണു എന്ന് തന്നെ പറയാം. ഈ സമയത്താണ് ആസിഫ് അലിയും ഫഹദ് ഫാസിലും പോലുള്ള മറ്റു യുവതാരങ്ങളുടെ സിനിമാ പ്രവേശനവും. മമ്മൂട്ടിക്കും മോഹൻലാലിനു ശേഷം പൃഥ്വിരാജ് എന്ന് പറഞ്ഞിരുന്ന സമൂഹം പിന്നീട് തിരുത്തി പറയുവാൻ തുടങ്ങി. മൂന്നാമൻ എന്ന സ്ഥാനം പൃഥ്വിരാജിന് പതുക്കെ പതുക്കെ കൈയെത്തിപ്പിടിക്കാൻ പോലും പറ്റാത്ത ദൂരത്തേക്ക് നഷ്ടമായി. അങ്ങനെ എതിർപ്പുകളിലൂടെ പോകുന്ന ആ സമയത്താണ് 2012-13 വർഷങ്ങളിലായി ഇറങ്ങിയ അദ്ദേഹത്തിൻ്റെ അയാളും ഞാനും തമ്മിൽ, സെല്ലുലോയിഡ് തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ മറ്റൊരു സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കുന്നത്. പിന്നീട് ഇറങ്ങിയ മുംബൈ പോലീസ്, മെമ്മറീസ് എന്നീ രണ്ട് ചിത്രങ്ങൾ പൃഥ്വിരാജിനെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തിരിച്ചുവരവാണ് നൽകാൻ കഴിഞ്ഞത്. അഹങ്കാരി എന്ന് വിളിച്ച ആളുകളെ കൊണ്ടുപോലും കൈയടിപ്പിക്കാൻ ഈ രണ്ട് ചിത്രങ്ങളിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു ചെറിയ വിജയ പരാജയ കാലഘട്ടത്തിലൂടെ പിന്നീട് കടന്നുപോയ പൃഥ്വി 2015 സമയത്തിറങ്ങിയ മൊയ്തീൻ, അമർ അക്ബർ അന്തോണി, അനാർക്കലി, പാവാട എന്നീ സിനിമകളിലൂടെ ഹാട്രിക് വിജയമുൾപ്പെടെ 4 തുടർ വിജയങ്ങൾ സ്വന്തമാക്കി. തകർന്നുപോയി എന്ന് വിലയിരുത്തിയവരുടെ മുന്നിലൂടെ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ അദ്ദേഹം ഉയർത്തെണീറ്റു. 2016 മുതൽ പൃഥ്വിരാജ് പിന്നീട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വിധമുള്ള തീരുമാനങ്ങളുമായിട്ടാണ് സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നത്. ലൂസിഫറിലൂടെ ആദ്യ സംവിധാന അരങ്ങേറ്റവും സ്വന്തമായ പ്രൊഡക്ഷൻ കമ്പനിയുമെല്ലാം പിന്നീടുള്ള വർഷങ്ങളിൽ സംഭവിച്ചു. മലയാളം ഇൻഡസ്ട്രിയിൽ മുൻനിര താരമായി അദ്ദേഹം സ്വയം പരിണാമപ്പെടുത്തിയെടുത്തെങ്കിലും തൻ്റെ പൂർവ്വകാല പ്രവർത്തികളുടെ ഫലമാണോ എന്തോ, ഒരു ഡൈഹാർഡ് ഫാൻസ് വലയം അപ്പോഴും അദ്ദേഹത്തിനില്ലായിരുന്നു. സിനിമയുടെ വിജയ പരാജയങ്ങളിൽ സോഷ്യൽ മീഡിയയ്ക്ക് ചെറുതല്ലാത്ത പങ്കുള്ള ഈ കാലത്ത് സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാനുള്ള ഫാൻ ബേസ് അദ്ദേഹത്തിന് ഇല്ല എന്നതായിരുന്നു സത്യം.
പൃഥ്വിക്ക് ശേഷം വന്ന ദുൽഖർ നിവിൻ ഫാൻ ബേസ് പോലും സോഷ്യൽ മീഡിയയിൽ പൃഥ്വിക്ക് ലഭിക്കുന്നില്ലായിരുന്നു. വേണ്ടത്ര ഇനീഷ്യൽ കളക്ഷനോ തിയേറ്റർ ലോങ് റണ്ണോ പല പൃഥ്വിരാജ് സിനിമകൾക്കും ലഭിച്ചിരുന്നില്ല. നല്ല സിനിമകളാണേൽ വിജയിക്കുകയും ശരാശരിക്ക് താഴെ പോയാൽ സിനിമ പരാജയപ്പെടുന്ന തരത്തിലായിരുന്നു പൃഥ്വിരാജിൻ്റെ ഫാൻ ബേസ്. എന്നാൽ 2019 ലൂസിഫർ ഇറങ്ങിയതോടെ പൃഥ്വിയുടെ ഫാൻ ബേസിൽ സ്വപ്നതുല്യമായ ഒരു വളർച്ചയാണ് സംഭവിച്ചത്. ഞാനൊരു മോഹൻലാൽ ഫാനാണെന്നും മോഹൻലാലിന് വേണ്ടി സ്തുതിഗീതങ്ങൾ പാടിയും സകല മോഹൻലാൽ ഫാൻസിൻ്റെയും പ്രീതി നേടിയെടുത്ത പൃഥ്വിക്ക് അവരെയെല്ലാം തൻ്റെ ഫാൻസാക്കി മാറ്റാൻ കഴിഞ്ഞു. മുമ്പ് നടത്തിയ പല ഇൻ്റർവ്യൂസിൽ വിമർശിച്ച് തള്ളിയ അതേ ബിഗ് എം എസുകളെ വീണ്ടും പൊക്കി പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി മോഹൻലാൽ ഫാൻസിൻ്റെ പ്രീതി നേടിയെടുക്കുന്ന ഡിപ്ലോമാറ്റിക് നിലപാടുകളാണ് അയാൾ പിന്നീടെടുത്തത്. വിജയ് സിനിമകളെ ഒരിക്കൽ വിമർശിച്ച പൃഥ്വി വിജയ് ചിത്രം കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ എത്തിച്ച് വലിയൊരു ബിസിനസ് നടത്തുകയുണ്ടായി. ദിലീപിനെതിരെ പരസ്യമായി നിലപാടെടുത്ത പൃഥ്വിരാജ് പല ഇൻ്റർവ്യൂസിലും ദിലീപേട്ടൻ എന്ന അഭിസംബോധനയോടെ അദ്ദേഹത്തെപ്പറ്റിയും നല്ലത് പറയുവാനുള്ള ശ്രമം നടത്തി. സത്യത്തിൽ ജനങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞ അയാൾ തൻ്റെ നിലപാടുകൾ ഡിപ്ലോമാറ്റിക്കായി എല്ലാവരെയും ഇംപ്രസ് ചെയ്യുന്ന തരത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ചുറ്റുമുള്ള സകലരെയും നല്ലത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാക്സിമം തന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചു. ആൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം അറിഞ്ഞ അയാൾക്ക് ഇന്നറിയാം എങ്ങനെയാണ് ജനങ്ങളെ കയ്യിലെടുക്കേണ്ടതെന്ന്. ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗത്തിൽ മമ്മൂട്ടി ഉണ്ടെന്നുള്ള ചില അഭ്യൂഹങ്ങൾ ഇപ്പോഴേ ഉണ്ട്. ഒരുപക്ഷെ മമ്മൂട്ടിയെ കൂടി തൻ്റെ ചിത്രത്തിൽ നല്ല രീതിയിൽ അയാൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇന്നത്തെ എല്ലാ യുവ നടന്മാരെക്കാളും വലിയ ഒരു ഫാൻ ബേസ് അയാൾക്ക് തീർച്ചയായും നേടിയെടുക്കാൻ കഴിഞ്ഞേക്കും. തനിക്ക് നഷ്ടപ്പെട്ട മൂന്നാം സ്ഥാനം എന്ന തൻ്റെ പദവിയിലേക്ക് ഒരു വലിയ കോമ്പറ്റീഷൻ നടക്കുന്ന ഈ സാഹചര്യത്തിൽ പൃഥ്വിക്ക് അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാകും. 2013 ശേഷം എടുത്തു പറയാൻ പാകത്തിനുള്ള ഒരു പെർഫോമൻസ് പൃഥ്വിയുടെ കരിയറിൽ ഉണ്ടായിട്ടില്ല എന്നത് ഒരു വാസ്തവമായ കാര്യമാണ്. സംവിധാനത്തിലേക്കും കച്ചവടക്കാരനിലേക്കും വളർന്നപ്പോൾ അയാൾ നടൻ എന്ന ഗ്രാഫിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് രാഗിയെടുത്താൽ പഴയ മൂർച്ച കിട്ടുന്ന തുരുമ്പിച്ച കത്തി തന്നെയാണ് അയാൾ. പൃഥ്വിക്ക് എന്തിനും കഴിയും. നല്ല കഥാപാത്രവും ഒരു സംവിധായകനും ഉണ്ടായാൽ പൃഥ്വി ഒരു മികച്ച ടൂളാണ്. അയ്യപ്പനും കോശിനിയുടെയും നമ്മളത് കണ്ടും കഴിഞ്ഞതാണ്. പൃഥ്വിരാജിന് ഇനിയും ഒരുപാട് പോകാനുണ്ട്. അയാൾ പോവുകയാണ്, തീർച്ചയായും അയാൾ നേടിയെടുക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.